ഒരുമിച്ച് വീണ്ടും ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള തലക്കെട്ടിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് ദൈവവചനത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെ നമുക്കറിയത്തുള്ളൂ, അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ പലതും നമുക്ക് അറിയാൻ കഴിയത്തില്ല. ദൈവത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും പഠിക്കുകയും പരിശുദ്ധാത്മാവ്, പുത്രൻ, പിതാവ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ ഏത് സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അതും വചനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കറിയാം എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം വെളിപ്പെടുത്താത്ത കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യും എന്ന് നമ്മൾ തലപോവിക്കേണ്ട വലിയ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റയടിക്ക് ഉത്തരം പറയുകയാണെങ്കിൽ മരണത്തിന് ശേഷം മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഓൾറെഡി ഡോക്ടർ ജോസഫ് ആ വാക്യം വായിച്ചു കഴിഞ്ഞു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ബോഡി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ വിവിധ നിലയിലുള്ള ചിന്താഗതികൾ ദൈവ മക്കളുടെ ഇടയിൽ തന്നെ തിയോളജി പറയുന്ന ദൈവ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ആൾക്കാരെ, ദൈവശാസ്ത്രമൊന്നും ഇല്ല അങ്ങനെയുള്ള എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ തന്നെ പല ഒപ്പീനിയനുണ്ട്. പ്രധാനമായിട്ട് ദേഹവും ദേഹിയും മാത്രമേ ഉള്ളൂ, നമ്മളെ പോലുള്ള പലരും ദേഹം ദേഹി ആത്മാവ് എന്നുള്ള ഒരു നിലയിലാണ് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കാരണം നമുക്ക് വായിക്കുന്ന പോലെ എബ്രായർക്കെഴുന്ന ലേഖനം 4:12 വളരെ വ്യക്തമായിട്ട് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെയും വേർവെരുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, അപ്പൊ അവിടെ നമുക്ക് ദേഹം ദേഹി ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മനുഷ്യന് 3 ഭാഗങ്ങളുണ്ടെന്നും ദൈവത്തിന്റെ വചനം നമ്മളിൽ ചെയ്യുന്ന ക്രിയയെന്ന് പറയുന്നത് ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതായിട്ട് ജഡവുമായിട്ട് ചേർന്ന് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ ദേഹി അതിൽ പറ്റിച്ചേർന്ന് അല്ലെങ്കിൽ ദേഹി അതുമായിട്ട് ആ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ജഡമനസ്സിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു ദൈവത്തെ ഒരു മനുഷ്യനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ ദേഹിയും ദേഹവുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ആത്മാവ് ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയത്ത് ആത്മീയമായി മൃതമായ ഒരു അവസ്ഥയിലാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ട്, ഏക മനുഷ്യനായ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു, അങ്ങനെ മരണം എല്ലാവരിലേക്കും വ്യാപരിച്ചു എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ജനിക്കുന്ന ഏത് വ്യക്തിയും ആത്മീയ മരണവുമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവ് അവനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചോ അതിന്റെ സംഗതികളെക്കുറിച്ചോ അത്ര പ്രസക്തമായിട്ട് ചിന്തിക്കാനോ അങ്ങനെ അനുഭവിക്കാനോ ആത്മാവുള്ളതിന്റെ ഏതെങ്കിലും പ്രത്യേകതകൾ അധികമായിട്ട് അനുഭവിക്കാനോ അവന് സാധിക്കുന്നില്ല. അവന്റെ പാപഭാരം നീങ്ങി പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുകയും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവ് അവനിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ആത്മാവിന്റെ പ്രവർത്തനവും ആത്മാവ് തന്നിൽ ഉണ്ട് എന്നുള്ളതിന്റെ ആ പ്രസക്തിയെക്കുറിച്ച് അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തി എനിക്ക് ആത്മാവ് ഞാൻ ദേഹിയും ദേഹവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവന് അനുഭവവേദ്യമായി തീരുന്നതും അത് മാത്രമേ ഉള്ളൂ, ശരീരമുണ്ട്, അതുപോലെ തന്നെ അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്ന ചിന്തിക്കാനും സംവേദിക്കാനും ഇമോഷൻസ് വില്ല് ഇതൊക്കെ ഉള്ള നിലയിലുള്ള അവന്റെ വ്യക്തിത്വം മാത്രമേ അവൻ അനുഭവിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവന് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ അതിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് 1 തെസ്സലോനിക്കലേഖനം 5:23 നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അനിന്യമായി വിശുദ്ധീകരണത്തിൽ അനിന്യമായിട്ട് വെളിപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ എന്ന് പറയുന്നതായിട്ടുള്ള ദൈവവചന ഭാഗവും. അപ്പൊ ദൈവത്തിന് നമ്മുടെ ആത്മദേഹി ദേഹങ്ങളെ കുറിച്ച്, രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ക്രിസ്തു വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നാമും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ,
ആകുന്നു, അവൻ അത് നിർവഹിക്കും. അപ്പൊ ദൈവത്തിന് നമ്മുടെ നമ്മുടെ ആത്മാവിനെ കുറിച്ചും ദേഹത്തെക്കുറിച്ചും ദേഹിയെ കുറിച്ചും വ്യക്തമായൊരു പദ്ധതി തന്റെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മള് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് രണ്ട് വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെയും ചിന്തിക്കാൻ അവസരം ഉണ്ടല്ലോ. നമുക്കറിയാം കർത്താവിനെ അറിഞ്ഞു രക്ഷിക്കപ്പെട്ടു, നമ്മുടെ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് ആ ആത്മാവാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരികയും ആ വ്യക്തി ആത്മാവിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നത്. അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്ന ആ കാര്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഒരു വ്യക്തി വീണ്ടും ജനിക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവൻ ജഡത്തിൽ ജനിച്ചതുപോലെ തന്നെ ആത്മലോകത്തിലേക്ക് ദൈവവും ദൈവികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവന് അവന്റെ ആത്മാവ് സജീവമായിട്ട് ലൈവായിട്ട് ദൈവവുമായിട്ട് അവനുണ്ടായിരുന്ന പാപം തടസ്സം നീങ്ങി അവന്റെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അവൻ ശക്തീകരിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് അവൻ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്നത്. അങ്ങനെ അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആത്മാവിന്റെ ശുദ്ധീകരണം എന്ന് പറയുമ്പം നമുക്ക് അത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, ആ അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ആത്മാവ് രക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം പത്രോസയുടെ ലേഖനത്തിൽ ഇതൊക്കെ സമയമനുസരിച്ചും ഈ അതിന്റെ ഓരോ രീതി അനുസരിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ വായിക്കുന്നു, നമ്മൾ അവനെ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും അപ്പൊ ആത്മരക്ഷയാണ് അവിടെ പ്രാപിച്ചിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ വായിക്കും, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ കാക്കപ്പെടുന്നു എന്നുള്ളൊരു സത്യവും കൂടെ ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതായിട്ട് അവകാശത്തിനായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം അതിന് ഇനി രക്ഷിക്കപ്പെട്ടു, ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ഇന്ന് എന്റെ ദേഹിയിൽ എന്റെ മനസ്സിൽ എന്റെ ദേഹിയിൽ ദൈവം ഇന്ന് എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരത്തിൽ കർത്താവിന്റെ വരവിങ്കൽ വീണ്ടും ആ പൂർണ്ണമായിട്ട് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടും എന്നുള്ള സത്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. എന്നാൽ തന്നെ അത് വളരെ അടിസ്ഥാനപരമായിട്ട് ഉള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ അത് പറയാനായിട്ട് ഇടയായിട്ട് തന്നെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് അത് ആത്മാവിനുണ്ട്, നമ്മുടെ ദേഹിയിലുണ്ട്, അതുപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിനും പാപത്തിന്റെ സാന്നിധ്യത്തിനും തന്നെ ശരീരം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിക്കുന്നതിനെ പറ്റിയും ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രസ്താവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ച അതിന് മുന്നത്തെ ആഴ്ചയൊക്കെ നമ്മൾ ചിന്തിച്ചത് ഈ നിലയിലുള്ള ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ദേഹിയുടെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെയാണ്. നമുക്കൊരു ദേഹി ഉണ്ട്, അപ്പം നമുക്ക് ദൈവവചനം ആഴമായിട്ട് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാകും അത് ഒരു രണ്ട് ബീയിങ് മാത്രമല്ല, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ഈ ദേഹവും ദേഹിയും അത് ആക്റ്റീവാണ്, അവർ ആക്റ്റീവാണ്. എന്നാൽ മൂന്നാമത് നമ്മൾ പറയുന്നതായിട്ടുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ഭാഗമാണ് ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്. രക്ഷയിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത് എന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള അറിവുകൾ പ്രാപിക്കാനായിട്ട് ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കായിട്ടൊക്കെ നമ്മൾ ഒരു മാനസിക തലത്തിലല്ല അത് സംഭവിക്കുന്നത്, ശരിക്കും സംഭവിക്കുന്നത് ഒരു ആത്മീയ തലത്തിലാണ്. അത് പല ഉദാഹരണങ്ങൾ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, അത് നമുക്ക് ഡിസ്കഷൻ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. നോക്കിയാട്ടെ, അപ്പം ഈ മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോദിച്ച ഒരു ചോദ്യവും നമുക്ക് ഒന്നുകൂടെ പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് ഞാൻ ഓർമ്മയിലുണ്ട്. അത് ഈ ശരീരം വിട്ടുപോകുന്നത് സത്യത്തിൽ ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ദേഹിയാണോ ആത്മാവാണോ, അല്ലെങ്കിൽ ആത്മാവ് മാത്രമേ പോകുന്നുള്ളോ? നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ അതിന് പല ദൈവവചന ഭാഗങ്ങൾ നമുക്കറിയാമല്ലോ. ഇതേ കാര്യം തന്നെ ആത്മാവിനും ദേഹിക്കും ഇന്റർചേഞ്ചബിൾ ആയിട്ട്, ഇന്റർചേഞ്ചബിൾ എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരമായിട്ട് വേറൊന്ന് ആയിട്ട് വചനത്തിൽ ഈ ടെർമിനോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതും കഴിയത്തില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇതിനെ വ്യത്യസ്തമായിട്ട് തന്നെ, ഇപ്പൊ മൂലഭാഷയിൽ തന്നെ അതിന് വ്യത്യസ്തമായ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്റർചേഞ്ചബിൾ ആയിട്ട് ചില അവസരങ്ങളിൽ ഉപയോഗിച്ചതിന്റെ സാങ്കത്യം എന്താ?
സാങ്കത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. ദേഹി തനതായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഒരു സംഭവമല്ല, അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ശരീരത്തോടുകൂടെ ഇല്ലെങ്കിൽ ആത്മാവോടുകൂടെ. നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒന്ന് ഐദർ വിൽ ഒബേ ദ ഫ്ലഷ് ഓർ വി വിൽ ഒബേ ദ സ്പിരിറ്റ്. അപ്പം ഈ രണ്ട് നിലയിലേ ഉള്ളൂ, അല്ലാതെ ഇത് പിന്നെ ശരീരത്തിലും ആത്മാവിലും തൊടാതെ ആ വ്യക്തിത്വം ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് സാധാരണഗതി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളപ്പോ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മീയ ജീവിതത്തിന് ന്യൂട്രൽ ഗിയർ ഇല്ല എന്ന് പറയുന്നത്. കാരണം ഒന്നുകിൽ അത് ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജീവിക്കും, ഇല്ലെങ്കിൽ അത് ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും. ഞാൻ ആത്മാവിനോടും ബന്ധമില്ല, എനിക്ക് ശരീരത്തോടും ബന്ധമില്ല, ഞാനിപ്പം പിന്നെ ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് ആത്മാവിന് പറയാൻ പറ്റുമോ, അല്ല ദേഹിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഇന്റർചേഞ്ചബിൾ ആയിട്ട് ആത്മാവിന് പകരം ദേഹി എന്നും ദേഹിക്ക് പകരം ആത്മാവെന്നും ഒക്കെ ഉപയോഗിക്കാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല പണ്ട് കാലത്തുള്ള പല തിയോളജിയൻസും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും അവരുടെ പഠനങ്ങളിലൊക്കെ അത് കാണുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പഠിപ്പിക്കലും പുസ്തകങ്ങളും കണ്ടെത്തുക തന്നെ ഇച്ചിരി ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മിക്ക പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലും ആ ഒരു നിലയിലാണ് ഡീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനം അങ്ങനെ അല്ല പറയുന്നത് എന്നുള്ളതും, മനുഷ്യൻ്റെ ആത്മാവും കൂടെ ഉണ്ട്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതും ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നതും ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ബുദ്ധിയിൽ ഗ്രഹിക്കണമെന്ന് നിർബന്ധവും ഇല്ല. അത് വിശേഷിച്ച് ആത്മീയ വരങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഒന്നൊരു ദിലേഖനം 12-ാം അധ്യായം 14-ാം അധ്യായം ഒക്കെ വായിക്കുമ്പം അവിടെ കാണുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു, അവന്റെ ബുദ്ധി അഫലമായിരിക്കുന്നു. അപ്പൊ ബുദ്ധി അഫലമായിരിക്കുന്ന ഒരു നിലയിൽ ആത്മാവിൽ സംസാരിക്കാൻ കഴിയുമെന്നാ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഈ മൂന്ന് ബീയിങ് ഒരു മനുഷ്യനിൽ ഈ മൂന്ന് ഭാഗങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഇതുപോലുള്ള ചില രംഗങ്ങൾ, ചില വചനഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു മനുഷ്യനിൽ ദേഹിയും ആത്മാ ശരീരവും മാത്രമേ ഉള്ളൂ, ആത്മാവില്ല, അല്ലെങ്കിൽ ദേഹിയും ശരീരവും മാത്രമേ ഉള്ളൂ ആത്മാവില്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് ഒരു കാരണവശാലും വരാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഈ ഭാഗങ്ങൾ വെച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതായിട്ടുള്ള ദൈവവചന ഭാഗങ്ങൾ പ്രാഥമികമായിട്ട് ചില ഭാഗങ്ങൾ എടുത്ത് പഠിക്കുക, വായിക്കുക, അല്ലെങ്കിൽ ആ ഭാഗങ്ങളെ ഒന്ന് എക്സ്പോസ് ചെയ്യുക എന്നുള്ളൊരു നിലയിലാണ്. ആത്മാവും ദേഹവും ദേഹിയും ഉണ്ടെന്നുള്ളത് ഓൾറെഡി പറഞ്ഞല്ലോ. അത് എബ്രായ ലേഖനം 4:12, അതുപോലെ തെസലോനിക്കി ലേഖനം 1:25-23 ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കറിയാം, നമുക്ക് കാണുന്ന നേരത്തെ എക്ലേസിയാസ്ത്രത്തിലെ സഭാപ്രസംഗിയിലെ വാക്യവും നമ്മൾ വായിച്ചു, അതുപോലെ തന്നെ സഭാപ്രസംഗിയിൽ വേറൊരു വാക്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അത് 5:7 നമ്മൾ വായിക്കുമ്പം അവന്റെ ഒരു മിനിറ്റ് വാക്യം അറിയാവുന്നവരൊന്ന് വായിച്ചാലും കൊള്ളാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹി വിട്ടുപോയി കഴിയുമ്പോൾ അവന്റെ ഓർമ്മകളെല്ലാം വിട്ടുപോകുന്നു എന്നുള്ള വാക്യമാണ്. ഒരു മിനിറ്റ്. എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ നിന്ന് നമ്മുടെ ശരീരം വിട്ടു ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുമ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമുക്കറിയാലോ, ഇതൊന്നും സെക്കുലറായിട്ടുള്ള നിലയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരുടെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്കിതൊന്നും അതിൻ്റെ ഒരു ബേസായിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല, അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കത്തില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട്, അതായത് അതിനൊക്കെ ആധാരമായിട്ട് നമുക്ക് ഈ വാക്യം നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. രാവിലെ ഞാൻ ഇന്ന് വായിച്ചതായിരുന്നു.
ചിലര് പറയാറുണ്ട്, കാരണം എന്താന്ന് വെച്ചാൽ അവര് ചില കുറച്ച് സമയത്തേക്ക് മരിച്ചു കഴിയുമ്പം, മരിച്ചു കഴിഞ്ഞ് അവർക്കൊരു നിർവികാരതയാ തോന്നുന്നത് എന്നുള്ള ചില അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും, നമ്മൾ കേട്ട് കാണും. കാരണം ബന്ധുക്കള് ആൾക്കാരൊക്കെ ഇരുന്ന് കരയുന്ന കാണാം, ശരീരം എടുത്തുകൊണ്ട് നമ്മുടെ തന്നെ ശരീരം കൊണ്ട് അടക്കാൻ പോകുന്നത് കാണാം. എന്നാലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല, നിർവികാരതയാണ് എന്ന് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് അത്രയൊന്നും പറയാനായിട്ടുള്ള വകുപ്പ് ദൈവത്തിന്റെ വചനത്തിൽ നൽകിയിട്ടില്ല. എന്നാൽ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മരണത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഈ ലോകത്തിലുള്ള യാഥാർത്ഥ്യത്തെക്കാളും അതിനേക്കാൾ ഹയറായിട്ടൊരു ഒരു തലത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് എത്തിച്ചേരുകയാണ് ചെയ്യും. നമുക്കറിയാം രണ്ടു കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, രണ്ടു കൊരിന്ത്യലേഖനം 5-ാം അധ്യായം നമുക്കറിയാമല്ലോ. മാത്രമല്ല മറ്റു പല ഭാഗങ്ങളും കർത്താവിനോട് കൂടെ അകന്ന് പരദേശികളായിട്ടാണ് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പലപ്പോഴും സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമ്മൾ വായിക്കുന്നത്. കാഴ്ച വിശ്വാസത്താൽ അത്ര കാഴ്ചാലേ അല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ വാക്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമാണ്. ഒരു മിനിറ്റ്. അത് കിട്ടിയോ? ISS ആണോ കിട്ടുക? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. അത് രണ്ട് കൊരിന്ത്യ 5:7 വായിച്ചു. ഒരു സെക്കൻഡ് ഒന്ന് എടുക്കട്ടെ. ഞാൻ രണ്ടു കൊരിന്ത്യ ലേഖനം അല്ല ഉദ്ദേശിച്ചത്, അതെനിക്കറിയാം. മറ്റേ നേരത്തെ സഭാപ്രസംഗി, സഭാപ്രസംഗിയിലെ കണ്ടിന്യൂ ചെയ്ത ഞാനത് നോക്കട്ടെ. അപ്പൊ നമുക്ക് ഈ രണ്ടു കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം, നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതമാണ് ശരിക്കുള്ള ജീവിതം, ഇതാണ് ഒറിജിനൽ ജീവിതം, ദ ജെന്യുവിൻ ലൈഫ്. എന്നാ പൗലോസ്ലിയ ഇവിടെ പറയുന്നത് നമുക്കറിയാം 4-ാം അധ്യായം 2 കൊരിന്ത്യലേഖനത്തിലൊക്കെ പറയുന്ന പ്രതിപാദ്യ വിഷയം എന്താണ്. അദ്ദേഹം പറയുന്നത് ഈ അത്യന്ത ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നും ഞങ്ങൾ പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു, അധൈര്യപ്പെടാതെ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം 5-ാം അധ്യായത്തിൽ തുടങ്ങുന്നത്. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കും. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടെന്ന് അറിയുന്നു. നമുക്കറിയാം അത് ആദ്യം പറയുന്നത് ഭൗമഭവനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചാണെന്നും നമുക്ക് രൂപാന്തരപ്പെട്ട ഒരു ശരീരം കർത്താവ് തരും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ആദ്യം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും പിന്നെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നതാണ് നിത്യമായിട്ടുള്ള ഒരു ഭവനത്തെക്കുറിച്ചുമാണ് താഴത്തോട്ട് നമ്മൾ വായിക്കുമ്പം നമ്മൾ കാണുന്നതെന്നും നമുക്ക് ഒരു സെക്കൻഡ് പാസ് ചെയ്ത് ഇപ്പൊ ഈ സഭാപ്രസംഗം 9:5 ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, മേല അവർക്ക് ഒരു പ്രതിഫലവും ഇല്ല, അവരുടെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ, അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചുപോയി, സൂര്യന് കീഴിൽ നടക്കുന്ന യാതൊന്നിലും അവർക്ക് ഇനി ഒരിക്കലും ഓഹരി ഇല്ല. 9:5 9:5-6 രാവിലെ ഞാൻ എടുത്ത് വായിച്ചതാ, പെട്ടെന്ന് അതിന്റെ റെഫറൻസ് എനിക്ക് മറന്നുപോയി. അതൊരു നല്ലൊരു വാക്യം, അപ്പൊ ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. ഇതൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് ഈ രണ്ടു പേരും ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുക. അപ്പൊ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ചാണ് 5-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകണം, മീതെ ഉടുപ്പാൻ അത്രേ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളവും ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്നിട്ട് അടുത്ത വാക്യമാണ്. അപ്പൊ ഈ കൂടാരത്തിൽ ഇരിക്കുമ്പോൾ, ഈ ശരീരമാകുന്ന കൂടാരത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങി അതിനേക്കാൾ മേൽത്തരമായ ഉന്നതമായ ഒരു പാർപ്പിടം, രൂപാന്തരപ്പെട്ട ഒരു ശരീരവും അതുപോലെ തന്നെ സ്വർഗീയ ഭവനത്തിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കവിടെ
മനസ്സിലാകാൻ കഴിയുന്നത്. എന്നിട്ട് അത് താഴത്തോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുകയാണ്, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്ന ആ ദൈവം തന്നെ. എന്നൊക്കെ അർത്ഥവ്യാപ്തി നമുക്ക് വളരെ അറിയാം. എഫേസ്യരുടെ ലേഖനത്തിലാണ് അച്ചാരം എന്ന് ഉപയോഗിച്ചേക്കുന്ന വേറൊരു ഭാഗം. അത് അവിടെയും പറയുന്നത് അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഭാവിയിൽ നിത്യതയിൽ ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ അഡ്വാൻസ് എന്നുള്ളതുപോലെ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകി ആ ഡീൽ ഉറപ്പിച്ചേക്കുകയാണ്. ആ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ ദൈവം അഷ്വറൻസ് തന്നിരിക്കുകയാണ്. ആ അഷ്വറൻസ് ആണ്, ആ അച്ചാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതും ഗലാത്യരിൽ വായിക്കുമ്പം അബ്രഹാമിന്റെ അനുഗ്രഹം വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ വിശ്വാസ പ്രാപിപ്പാൻ ഇടയായി എന്നുള്ള വാക്യവും അതുപോലെ തന്നെ നമുക്ക് കാണാൻ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അതിനുവേണ്ടി ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവമാണ് ഞങ്ങളെ ഇതുപോലെ ഒരു ജീവിതത്തിന് വേണ്ടി പ്രത്യാശാ നിർഭരമായിട്ടുള്ളതും എന്നാൽ ഒരു മൺപാത്രത്തിന്റെ എല്ലാ ബലഹീനതയും ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകിയത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യമാണ് പറഞ്ഞേക്കുന്നത്. ആകയാൽ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പം നമ്മൾ പാട്ടിലൊക്കെ പാടും, ഈ പാരിൽ നാം പരദേശികൾ എന്ന് പാടുന്ന പോലെ പൗലോസ് തന്റെ അവസ്ഥ പറയുക, ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം ഒരു പരദേശവാസമാണ് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ യാക്കോബ് അവര് ഇത് ചോദിക്കുമ്പോൾ, വയസ്സ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു വാക്യം പറയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. കാഴ്ചയാലേ അല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്കത് ഒരു അത്ഭുതമായിട്ട് തോന്നും, ഈ കാഴ്ചയാലാണല്ലോ ഞാൻ നടക്കുന്നത്, എനിക്ക് കണ്ടിട്ടാണല്ലോ ഞാൻ നടക്കുന്നത്, വിശ്വാസത്താൽ അത്രയും നടക്കുന്നതെന്ന് പിന്നെ പറയുന്നതിന്റെ കാര്യം എന്താ? അപ്പൊ നമുക്കറിയാം ആത്മീയ ജീവിതത്തെ ഉദ്ദേശിച്ചിട്ട് ഈ പറയുന്നത്. ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ജീവിതം സ്വർഗീയ ജീവിതമാണെന്നും ഇവിടെ ഉള്ളത് ഒരു നിഴലായിട്ടുള്ള ഒരു ജീവിതമാണെന്നും ഞാൻ ഈ ജീവിതം ഇന്ന് ജീവിക്കുന്നത് വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. കാരണം സ്വർഗീയമായ കാര്യങ്ങളെ നേരിൽ കാണാനോ അറിയാനോ അനുഭവിക്കാനോ കഴിയാതെ അതിനെ നിഴലായിട്ട് അല്ലെങ്കിൽ അതിനെ പല നിഴലുകൾ ഗ്രഹിച്ച് നടക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. അതിന് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്താലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ജീവിതത്തെ കുറിച്ച് പറഞ്ഞേക്കാണ്. സ്വർഗീയ റിയാലിറ്റികൾ കണ്ണിൽ കണ്ടല്ല ഞാൻ ജീവിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞേക്കുക. എന്നിട്ട് പറയുന്നതാണ് അടുത്തത്, ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ശരീരം വിട്ടു കഴിഞ്ഞാൽ ഒരു ദൈവഭക്തൻ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എങ്ങോട്ട് പോകും? ശരീരം വിട്ടു കഴിഞ്ഞാൽ അവൻ കർത്താവിനോട് കൂടെ വസിക്കും, കർത്താവിനോട് കൂടെ ആയിരിക്കും. അവന്റെ ശരീരത്തിന് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് രൂപാന്തരം വരും, കർത്താവിന്റെ വരവിങ്കൽ രൂപാന്തരം വരും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വിശ്രമിക്കും, കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു എന്നും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഫിലിപ്പിയർ എഴുതുന്ന ലേഖനവും ഇതിൽ സപ്പോർട്ടായിട്ട് നമുക്ക് കാണാം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ രണ്ട് കാര്യങ്ങളാൽ ഞരങ്ങുന്നു, ഒന്ന് ശരീരത്തിൽ ഇരിക്കാൻ നിങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്റെ വേലയ്ക്ക് പ്രതിഫലം വരുമെന്നുള്ളത് കൊണ്ട് ശരീരത്തിൽ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നു. നമ്മൾക്കവിടെ കാണാനായിട്ട് കഴിയും. ഒന്നാം അധ്യായം അതിന്റെ 22 വാക്യം മുതൽ, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ നിഴങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും ഞാൻ അറിയുന്നു. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പൗലോസ് ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ മരിച്ചു പോയില്ല, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല, മറിച്ച് അദ്ദേഹം ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ നൽകുമെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ച കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്, ഏത് വ്യക്തിക്കും അഭിലഷിക്കത്തക്കവണ്ണം ആഗ്രഹിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതമാണ് ഈ മരണത്തിന് ശേഷം ഉള്ള ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസിന് തോന്നിയിരിക്കുന്നത്. ഏത് വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. കാരണം കർത്താവിനോട് വിട്ടുപിരിഞ്ഞ് ശരീരം വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ആയിരിക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് അവിടെ പറയുന്നതാണ് നമുക്ക്.
കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ വായിച്ച വാക്യം രാവിലെ അത് ഒന്ന് രണ്ടു വട്ടം വായിച്ച മൂന്നാം അധ്യായം, അതെ, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കും എന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അപ്പൊ നമുക്കറിയാം ഈ ലോകത്തിലുള്ള അവരുടെ ചിന്തകള്, ഭാരങ്ങള്, നമ്മൾ ഒരു പാട്ടിൽ പറയുന്നത് ദുഃഖം പ്രയാസം ഒന്നും നിങ്ങളില്ലല്ലോ യെരുശലേമിൻ നിമ്പവീട് എന്നുള്ള ഒരു ലൈനിൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം ഈ ലോകത്തിലുള്ള ചില ലിമിറ്റേഷൻസും ഈ ലോകത്തിലുള്ളതായിട്ടുള്ള ഈ ഒരു ഒരു ഇടുങ്ങിയ നിലയിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോഴുള്ള നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആ നിലയിലുള്ള ഒരു ഡയമെൻഷൻ മാറിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു നിലവാരത്തിലേക്ക് നമ്മൾ കടന്നു പോവുക. ഈ നമ്മുടെ ഇവിടെ ഉള്ളതിനെ കുറിച്ചും ഇല്ലാത്തതിനെ കുറിച്ചും ഇതാണ് നമുക്കുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റി. ഇതിനപ്പുറത്തേക്ക് പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ സംഭവിക്കുന്ന പല പല ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ എത്രമാത്രം ഡീപ്ലി ഡിപ്രസ്ഡ് ആക്കും, ഡീപ്പായിട്ട് നമ്മളെ ബാധിക്കും, നമ്മളെ വികാരമായിട്ട് വൈകാരികമായിട്ടൊക്കെ ബാധിക്കും എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിനേക്കാളും വലിയൊരു റിയാലിറ്റി കാര്യങ്ങളിൽ കാര്യങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഉള്ളതായിട്ടുള്ള നിലയിലുള്ള ചിന്തകളും ആ നിലയിലുള്ള ചില ലിമിറ്റേഷൻസും നമ്മുടെ ചിന്തയിൽ അതുപോലുള്ള ഓർമ്മകള് അതുപോലുള്ള ചില കൺസേൺസ് ഒക്കെ നമ്മൾ വിട്ടുമാറും എന്നുള്ളത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻഫർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻഫറൻസ് ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് കഴിയും. കാരണം ഈ ഒരു മാനസിക ഫ്രെയിംവർക്കോടെ അല്ല ഞാൻ ആ നിത്യതയിലായിരിക്കാൻ പോകുന്നത്. മരണം എന്നുള്ള ആ കടമ്പ ഞാൻ വിട്ടു കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയിട്ട് പുതിയ ആ അന്തരീക്ഷത്തിന്, പുതിയ സ്വർഗീയ നിലവാരത്തിന് തക്കവണ്ണം ഉള്ള ഒരു ഒരു നിലയിലേക്ക് ഞാൻ മാറും എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതിന് ഏകദേശം ഇതായിട്ടാണ് മറ്റു പലരും പല അനുഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ അവർക്ക് ഉണ്ടാകുന്നത് കേട്ടോ. കാരണം ദൈവത്തിന്റെ വചനം അത് വളരെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനൊന്നും ഉള്ള ഒരു അനുഭവത്തിൽ ആയിരിക്കത്തില്ല. അത്ര ഒരു ഇടുങ്ങിയ ചിന്താഗതിയും നമുക്കറിയാവല്ലോ നമുക്ക് ഇവിടെയുള്ള പരസ്പരമായിട്ടുള്ള വിഷമങ്ങള്, പ്രയാസങ്ങള്, ഹർട്ട് ഫീലിങ്സ് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്കെതിരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കെതിരെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒരു വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്കും ഒരു ഫ്രീഡത്തിലേക്കും നമ്മൾ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്തിയ ഒരു നിലവാരം അനുസരിച്ച് ഈ സഭാപ്രസംഗം 9:5 പറഞ്ഞിരിക്കുന്ന കാര്യം എത്ര യാഥാർത്ഥ്യമാണ്. അവരെ ഓർമ്മ വിട്ടുപോകുന്നുവല്ലോ എന്ന് വെച്ചിട്ട് നമുക്കറിയാം. തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില ഭാഗങ്ങളിൽ നമുക്കറിയാം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, ഓർമ്മയുണ്ട്. എന്നാൽ ഈ ഒരു ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഒരു ഒരു സീൽഡ് ആയിട്ടുള്ള ഒരു നിലയിലാ, യഥാർത്ഥമായ കാര്യങ്ങളെ കാണാൻ കഴിയാത്ത ഒരു നിലയിലാ നമ്മൾ ആയിരിക്കുന്നത്. ആ ഒരു അവസ്ഥ മാറിപ്പോകും, അതാ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ എല്ലാരെയും മറന്നുപോകും, പിന്നൊന്നും ഓർമ്മയില്ല എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ മുന്നോട്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിയാട്ടെ, അവിടെ പല ദൈവോചന ഭാഗങ്ങൾ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, എന്റെ പിതാവേ നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്ന 19:30 യോഹന്നാന്റെ സുവിശേഷം 19 19:30 യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസിൽ വായിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാക്യമാണ് ഈ പറയുന്ന വാക്യം. അപ്പം ഫാദർ, ഇൻ ടു യുവർ ഹാൻഡ്സ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്. ഹി ബ്രീത്ത്ഡ് ഹിസ് ലാസ്റ്റ്, ബോയിങ് ഹിസ് ഹെഡ് ഹി ഗേവ് അപ്പ് ഹിസ് സ്പിരിറ്റ്. John 19:13 നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവേ എന്റെ ആത്മാവിനെ നീ, നമുക്കറിയാം സ്തേഫാനോസ് പ്രാർത്ഥിച്ചത് എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവകരങ്ങളിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ച് സ്തേഫാനോസ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് മരണശേഷം അല്ലെങ്കിൽ തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ
സമർപ്പിച്ച് ദൈവ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ട കാര്യമില്ല, അത് ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ദൈവസന്നിധിയിൽ ഈ ആത്മാവായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണാം. സ്തേഫാനോസിനെ തന്നെ നമ്മൾ വായിക്കുന്നത് അവൻ നിദ്ര പ്രാപിച്ചു, ഹി ഫെൽ അസ്ലീപ് 7:60 അപ്പോസ്തല പ്രവൃത്തി 7:60 വായിക്കുന്നത് വായിക്കും. മാത്രമല്ല, ഈ മരണത്തെക്കുറിച്ച് ഒരു ഉറക്കമാണ്. എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് ഇങ്ങനെ പറയും, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രാത്രി കിടന്ന് പിന്നെ നമ്മൾ അറിയുന്നതേ ഇല്ല, രാവിലെ ആകുമ്പോഴറിയുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ മരിച്ച ശേഷവും പെട്ടെന്ന് രാവിലെ ആകുമ്പോൾ കർത്താവിന്റെ വരവാകുമ്പോഴാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അത് എന്തൊരു വണ്ടർഫുൾ അനുഭവമായിരിക്കും എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ മരണത്തെക്കുറിച്ച് ഉറക്കം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഉറക്കം എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു ബോധവുമില്ലാതെ ഒരു ലോങ് സ്ലീപ്പ് ആയിരിക്കും നമുക്ക് സ്വർഗത്തിൽ ചെന്നാൽ, അല്ലെങ്കിൽ മരണശേഷം കർത്താവിന്റെ വരവ് വരെ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഒരു ലോങ് സ്ലീപ്പ് ആയിരിക്കും എന്നുള്ളൊരു നിലയിൽ അല്ല പറഞ്ഞേക്കുന്നത്. ഈ ലോകത്തിൽ സ്വന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമ്മളൊരു വിടുതൽ പ്രാപിച്ച ഒരു നിലയിൽ, ആ നിലയിലുള്ള ശാരീരികമായിട്ട് അത് നോക്കുമ്പോൾ അതൊരു ഉറക്കം. നമുക്കത് ലാസറിന്റെ കാര്യം പറയുമ്പോൾ അത് വളരെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ അവൻ ഉറങ്ങുക എത്രേ എന്ന് പറയുന്നതിന്റെ അർത്ഥം, അവൻ ഫിസിക്കലി അവനൊന്നും ചെയ്യുന്നില്ല, അവനൊരു ഉറക്കം പോലെ എന്നൊരു അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ബോധമില്ലാതെ മനുഷ്യന്റെ ആത്മാക്കൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും, അല്ലെങ്കിൽ പറദീസയിലായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റിംഗ് പ്ലേസിലായിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ബോധമൊക്കെ ഉണ്ട്, ആ തിരിച്ചറിവുണ്ട്, കാര്യങ്ങളുണ്ട്, ചിന്തകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ശരീരത്തിൽ ആക്റ്റീവ് അല്ല, അതേസമയം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള നിത്യതയുടെ ഒരു അനുഭവം തുടങ്ങിയിട്ടുമില്ല. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് അവര് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഓർമ്മകൾ നിലനിൽക്കാതെ അങ്ങ് ഡീപ്പ് സ്ലീപ്പിലായി പോയി എന്നതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഈ ലോകത്തിൽ നിന്ന് അവര് അവരുടെ പ്രവൃത്തികളിൽ നിന്നും ആ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ വിരാമം പ്രാപിച്ചു, അവര് ഒഴിവുള്ളവരായി തീർന്നു എന്നുള്ളതും. എന്നാൽ അവിടെ പ്രതീക്ഷയിൽ പോയിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നതായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അതിനൊരു കച്ചിത്തുരുമ്പായിട്ട് അത് എടുക്കണമെന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ തന്നെ അതൊരു ബോധരഹിതമായിട്ടുള്ളൊരു അവസ്ഥയാണെന്നും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ലാസറിന്റെ ഉപമയില് കർത്താവ് പറഞ്ഞത് അവൻ ഉറങ്ങുകയാകുന്നു എന്ന് പറഞ്ഞാൽ, ഉറങ്ങുകയാണെങ്കിൽ അവൻ എഴുന്നേൽക്കും എന്ന് ശിഷ്യന്മാര് അതിന്റെ 11:11-13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കലേഖനം 4:13-17 വാക്യങ്ങളിലാണ് നിദ്ര കൊണ്ടവർ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാതെ അത് ഭാഗം വായിക്കുമ്പോൾ തന്നെ നിദ്ര കൊണ്ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചവർ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കലേഖനം 4 അതിന്റെ 13-17 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 13-17, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും അവനോടുകൂടെ, യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പൊ കർത്താവിന്റെ വരവിങ്കൽ ഈ ലോക ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ രൂപാന്തരപ്പെടുകയും മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെയും പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അതിന് സമാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അതെ, അത് ആ വാക്യം നമ്മള് 17 നമ്മൾ വായിച്ചു. അതുപോലെ തന്നെ അതെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് 2 കൊരിന്ത്യലേഖനത്തിലെ കാര്യങ്ങൾ നമ്മൾ വായിച്ചു. വി ആർ കോൺഫിഡൻറ്റ്, ഓൾവേസ് കോൺഫിഡൻറ്റ്, നോയിങ് ദാറ്റ് വൈൽ വി ആർ അറ്റ് ഹോം ഇൻ ദ ബോഡി വി ആർ ആബ്സെന്റ് ഫ്രം ദ ലോർഡ്, ഫോർ വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. വി ആർ കോൺഫിഡൻറ്റ്, യെസ് വെൽ പ്ലീസ് റാദർ ടു ബി ആബ്സെന്റ് ഫ്രം ദ ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ദ ലോർഡ് എന്നുള്ള ഭാഗം നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം 1:1 മുതൽ 1 അധ്യായം 21-22
ആ നാല് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അറിയാം വേർപെട്ട് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ജഡത്തിൽ ജീവിക്കുന്നതിനേക്കാളും. ഫിലിപ്പിയിലെ നമ്മൾ വായിച്ചതുപോലെ മാത്രമല്ല എവിടെയാണ് ഇന്ന് ക്രിസ്തു ആയിരിക്കുന്നത്? നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ക്രിസ്തു ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നു എന്ന് നമുക്ക് കൊളോസ്യർ എഴുതുന്ന ലേഖനത്തിൽ നമുക്ക് വായി മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ, ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം. അപ്പം പല ഭാഗത്ത് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി, ഒന്ന് പത്രോസ്, എബ്രായ ലേഖനം, പല ഭാഗങ്ങളിൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ആയിരിക്കും. അപ്പം സാങ്കേതികമായിട്ട് നമുക്കറിയാമല്ലോ ഇത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ന്യായവിധി നടത്തിയിട്ടില്ല, എന്നാൽ തന്നെ അത് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ, സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാതെ വെയിറ്റിംഗ് റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് റെയിൽവേയുടെ ഒക്കെ വെയിറ്റിംഗ് റൂമാണ്. അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു അനുഭവം അല്ല നമുക്ക് ഉണ്ടാകുന്നത്. നിശ്ചയമായിട്ടും ഈ ജഡം വിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ അവർ ദൈവ സാന്നിധ്യത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള നിത്യത ന്യായവിധിക്ക് ശേഷം ആണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ കർത്താവിന്റെ വരവിന് ശേഷമാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. നോക്കിയാട്ടെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് ദിവസം 20:4. And I saw the thrones that they sat and on them, and judgment was committed to them. Then I saw the souls of those who had been beheaded for their witness to Jesus and for the word of God, who had not worshipped the beast or his image and not received his mark on their foreheads or on their hands, and they lived and reigned with Christ for 1,000 years. 20:4. വായിക്കാം, അത് ഓൾറെഡി മനസ്സിലായല്ലോ, എന്നാലും വായിക്കാം. അവർ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരവും കൊടുത്തു. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലച്ഛേദിക്കപ്പെട്ടവരും മൃഗങ്ങളെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതെ നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ 1,000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു എന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് സംഭവിക്കുന്നത് ന്യായവിധിക്ക് ശേഷമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ന്യായവിധിക്ക് നമുക്കറിയാം 1,000 ആണ്ട് കഴിഞ്ഞിട്ടാണ് വെള്ളസിംഹാസന്റെ ന്യായവിധി. എന്നാൽ വിശ്വാസികൾക്കുള്ള കണക്ക് കൊടുക്കുന്ന അനുഭവത്തിൽ നിന്ന് അതിനുശേഷം ആണ് ഇത് കാര്യങ്ങളെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നോക്കിയാട്ടെ, ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഡെത്ത് ഇൻ ലൂക്ക് 16:19-31. നമുക്ക് എപ്പോഴും റിലേ ചെയ്യാവുന്ന ഒരു ദൈവവചന ഭാഗമാണ് കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഉപമ ലാസറിന്റെ ധനവാന്റെ ഉപമ. അതൊരു ഉപമ എന്നുള്ള നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ജീവിച്ചിരുന്ന പല ആൾക്കാരെ എടുത്തിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ അവിടെ ഒരു യജമാനനുണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു അബ്രഹാം ഉണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഈ ഭാഗങ്ങൾ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപമയാണ് പറഞ്ഞേക്കുന്നത് എങ്കിൽ തന്നെ അതിന്റെ ആ ജെന്യൂനിറ്റി, അതിന്റെ പ്രാഥമികമായിട്ടുള്ള കോണ്ടക്സ്റ്റ്, അതിന്റെ ഉദ്ദേശം എന്താ നമുക്കറിയാം. അത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനം ത്തിലുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാതെ അതിനെ തള്ളിക്കളയുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഇനി ഒരു അടയാളമൊന്നും ദൈവം ഇനിയും കൊണ്ടുവരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. അതുപോലെ പ്രധാനപ്പെട്ട ചില ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ തന്നെ ഈ നിത്യതയോടുള്ള ബന്ധത്തിൽ, സ്വർഗീയമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അത് കർത്താവ് അബ്രഹാം പിതാവിനെയും അതുപോലെ തന്നെ നടന്ന ഒരു കാര്യമാണ് അതെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട്, അതുപോലെ അങ്ങനെയാണ് കർത്താവ് അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവ് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും റിയാലിറ്റിയോട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ട് അത് ഉപമയാണ്, അത് പരിഗണിക്കേണ്ട എന്ന് ചിന്തിക്കേണ്ട യാതൊരു ന്യായവും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. 16:19 മുതൽ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യം, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ ധൂമ്ര വസ്ത്രവും പാൾ പ
പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഈ കഥകളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ അതിന്റെ ചില അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നോക്കിയാട്ടെ അതിന്റെ നമുക്ക് കാണാനായിട്ട് കഴിയും. മരണശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നാണല്ലോ നമ്മുടെ ടോപ്പിക്. അതിനുള്ള ബന്ധത്തിൽ അത് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അത്ര ഒരു നിശ്ചയമില്ല. നിശ്ചയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിന് മുമ്പ് മൂന്നാം സ്വർഗത്തോളം പോകാനുള്ള ഇതില്ലായിരുന്നു. കാരണം പാപം കവർ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിശുദ്ധിയുടെ അനുഭവം ഉണ്ടാവുന്നത് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് ചില മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം അതിനൊരു അനുമാനമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ധനികനായ മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് കഴിയും, അതുപോലെ ലാസറിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ ഈ ലോകത്തിൽ ഇന്ന് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കുമ്പം ഇവരൊക്കെ ആരെയാണ് അവര് റെപ്രസെന്റ് ചെയ്യുന്ന? ധനവാനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്ന് കൊണ്ട് തന്നെ അത് പട്ടിണി ഉള്ള ഒരു വ്യക്തിയും അതുപോലെ ധനവാനായ ഒരു വ്യക്തിയും ധനമില്ലാത്ത ഒരു വ്യക്തിയും ലോകത്തിൽ സുഖം അനുഭവിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് സ്വർഗത്തിൽ സുഖം കിട്ടും, ഈ ലോകത്തിൽ സുഖം അനുഭവിക്കുന്നവർക്ക് സ്വർഗത്തിൽ കഷ്ടപ്പാടുണ്ടാകും എന്നുള്ളൊരു ഒരു 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 ലീനിയറായിട്ട് അല്ലെങ്കിൽ ഒരു നേരെ പോ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറയപ്പെട്ടേക്കുന്നു എന്നുള്ളതും സുവിശേഷം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. എന്താ സുവിശേഷം പറയുന്നത്? തനിയനായ ചെറുപ്പക്കാരൻ വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് വളരെ വിഷമത്തോടെ പോയി കളഞ്ഞു. നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോഴാണ് അവൻ പോയത്. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അത് എന്നാൽ രക്ഷിക്കപ്പെടാനായിട്ട് ആർക്ക് കഴിയും? ധനത്തിന്റെ എല്ലാവിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്നൊക്കെ കർത്താവ് പ്രബോധിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം സമ്പത്തുണ്ടോ സമ്പത്തില്ലേ എന്നുള്ളതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്നും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തും ആരോഗ്യവും ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണെന്നും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ കാര്യങ്ങളെ സ്നേഹിക്കാനായിട്ട് പാടുള്ളതല്ല എന്നും അത് ദൈവനാമത്തിന് വേണ്ടി അത് ത്യജിക്കേണ്ടി വന്നാൽ അത് ത്യജിക്കാനായിട്ടുള്ള സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ദൈവവചനത്തിന്റെ മൊത്തത്തിലുള്ള ടീച്ചിങ്ങിന് ഒരു സാധൂകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. കാരണം നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് ഈ കൂട്ടത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ കാര്യവും വിടത്തില്ല, സ്വർഗീയ കാര്യവും വേണമെന്നുണ്ട്, അങ്ങനെ പോകണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലൊക്കെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർത്താവിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എന്തിനെ സ്നേഹിച്ചാലും അത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തതിന് തുല്യമാണ്. നമുക്കറിയാം അത് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം എന്ന് നമ്മൾ വായിക്കുന്ന കൽപ്പന നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ചില ഇൻഫറൻസ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസത്താലല്ലാതെ ഒരു വ്യക്തി നീതീകരിക്കപ്പെടത്തില്ല. ദരിദ്രനായിരിക്കുന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് പിന്നെ കർത്താവ് പിന്നെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എല്ലാവരും ഇങ്ങനെ കാശൊക്കെ ത്യജിച്ച് അങ്ങ് പോയേച്ചാൽ മതിയായിരുന്നു, അതല്ല ഇതിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ മരിച്ചപ്പോൾ അവിടെ കാണുന്നത് ദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിന്റെ
മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്കറിയാം അന്ന് വരെ ഈ ആൾക്കാർ മരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വാസം വെച്ച് മരിക്കുന്ന വ്യക്തികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. രണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, കാരണം അതിനെപ്പറ്റി തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറയുക. കാരണം ഈ പഴയ നിയമ വിശുദ്ധന്മാരോട് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ നാൾ കാണും എന്നുള്ള ഉല്ലസിച്ച ഈ അബ്രഹാമിന്റെ മടിയെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. അല്ലാതെ അവർക്ക് വേറെ ഏതെങ്കിലും നിലയുള്ള ഒരു രക്ഷയാണ് എന്ന് ചിന്തിക്കത്തക്ക യാതൊരു ന്യായവും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയില്ല. വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനെ പിന്നെ ഒന്ന് പറഞ്ഞേക്കുന്ന കേട്ടോ. അപ്പം ഈ അവരോടുള്ള കൂട്ടായ്മയിലാണ് അവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. മാത്രമല്ല പാതാളത്തിൽ യാതനെ അനുഭവിച്ച് മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതാ. അപ്പൊ അവിടെ ഇങ്ങനെ ആയിരിക്കുന്ന ഈ ഈ കഷ്ടത അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ധനവാനും അവിടെ വന്നു പാതാളത്തിൽ യാതനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനായിരിക്കുന്നത് അബ്രഹാമിന്റെ മടിയിലല്ല, പാതാളത്തിൽ ആണ് അവനായിരിക്കുന്നത്. അവിടെ യാതനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഒരു പാപിയുടെ നിത്യത ഈ ലോകത്ത് വെച്ച് തന്നെ തുടങ്ങി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവന് യാതനയായിരുന്നു. കാശുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മാനസികമായിട്ട് വലിയ പ്രയാസമായിരുന്നു. പാപ പാരം ചുമന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു. സ്വർഗത്തിൽ ചെന്നപ്പോ റിയലായി അത് ശരിയായിട്ട് സ്വർഗത്തിൽ ചെല്ലുകയല്ല, അവൻ മരിച്ചു കഴിഞ്ഞപ്പം റിയലായിട്ട് അവൻ യാതനാ സ്ഥലത്ത്. അപ്പൊ നമുക്കറിയാമല്ലോ ഈ വിശുദ്ധന്മാർക്കും അല്ലാത്തവർക്കും ഒരു വെയിറ്റിംഗ് പ്ലേസ് ഉണ്ട്. ആ വെയിറ്റിംഗ് പ്ലേസിന്റെയാണ് നമ്മൾ വായിക്കുന്നത് പഴയ നിയമം അനുസരിച്ച്. ആ കാലത്തിൽ അബ്രഹാമിന്റെ മടിയെന്നും അതുപോലെ തന്നെ പാതാളത്തിൽ യാതനെ അനുഭവിക്കുന്ന അവസ്ഥയെന്നും രണ്ട് കാര്യങ്ങൾ നമുക്ക് വായിക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാതാളത്തിൽ കടന്നുകൊണ്ട് സ്വർഗത്തിൽ അല്ലെങ്കിൽ ഈ അബ്രഹാമിന്റെ മടിയിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അതാണ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് കാണുന്നത് യാതനെ അനുഭവിക്കും, മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന്, അപ്പൊ ദൂരമുണ്ട്, അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു. അബ്രഹാം പിതാവ് എന്നോട് കനി ഉണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാം. മരിച്ചു കഴിയുമ്പം നമുക്ക് ഉറക്കം ഉറങ്ങിപ്പോവുകയാണെങ്കിൽ പിന്നെ ഇതൊന്നും അറിയണ്ട. എന്നാൽ അങ്ങനല്ല, അവിടെ വേദന അനുഭവിക്കുന്നു. അപ്പൊ മരിച്ചു കഴിയുന്ന ഒരു അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ചിലർ പറയുന്നു ദേഹി മാത്രമേ ഉള്ളൂ, അങ്ങനല്ല. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ തന്നെ അവന്റെ ആത്മാവും അവന്റെ ദേഹിയും ആത്മാവും അവന്റെ ദേഹിയും കടന്നു പോകുന്നു. ആ വേദന അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു എന്ന് അവൻ വിളിച്ചു പറയുകയാണ്. ജ്വാലയിൽ കിടന്ന് ഞാൻ വേദന അനുഭവിക്കുന്നു, അവന് ദാഹമുണ്ട്, നാവിനെ തണുപ്പിക്കണം. അപ്പൊ നമുക്കറിയാമല്ലോ ഫിസിക്കലായിട്ടുള്ള അവന്റെ നാവ് പോയി, അവന് കാരണം ശരീരം വിട്ടു പോയി കഴിഞ്ഞപ്പോ പിന്നെ നാവ് അവിടെ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ഫീലിംഗ് ഒന്നും പോയി എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഈ അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് വേദന പോയെന്നോ അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന യാതന പോയെന്നോ ദാഹം പോയെന്നോ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രയാസം പോയെന്നോ അവിടെ പറയുന്നില്ല. ഈ ലോകത്തിൽ അവൻ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടി ഈ തിന്മയിൽ അവൻ ജീവിച്ചപ്പോ പാപത്തിൽ ജീവിച്ചപ്പോ അനുഭവിച്ച ആ അനുഭവത്തെക്കാൾ എത്രയോ വർദ്ധിച്ച നിലയിൽ അവൻ യാതന അനുഭവിക്കുന്ന ഒരു അനുഭവമാണ്. നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഇപ്പൊ ശരീരത്തിൽ എന്തോ അനുഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, കുഷ്ഠരോഗികളൊക്കെ ചെയ്യുന്ന പോലെ. ഒരു മനസ്സില്ലാത്ത ഒരു ശരീരത്തിലാണെങ്കിൽ എന്തെല്ലാം വേണേലും അനുഭവിക്കാം. നമ്മൾ വായിച്ചിട്ടുണ്ട് ഫാദർ ഡാമിയൻ അവിടെ ചെന്നപ്പം ആൾക്കാരിങ്ങനെ കത്തിയൊക്കെ എടുത്ത് ശരീരത്തിന്റെ ഭാഗം ചെത്തിക്കളയുന്നത് കണ്ട്. അവർക്കൊരു വികാരമില്ല, വേദനയില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് നമ്മൾ വേദന അറിയാത്ത ഒരു അവസ്ഥയാ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച ശരീരം ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഈ നിലയിലുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭീകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാം പിതാവ് എന്നോട് കരുണ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് നമ്മൾ കാണുക. അബ്രഹാം പിതാവ്, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണ തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ
അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയൊരു പിളർപ്പ് ഉണ്ടായിരിക്കുന്നു. അതൊരു വേറൊരു യാഥാർത്ഥ്യമാണ്. മരണത്തിന് ശേഷം അവിടെ ചെന്നിട്ട് ഒരു ഒന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം, ഇവിടെ വെച്ച് ഞാൻ ചെയ്തില്ല എന്ന് വിചാരിച്ച് അവിടെ പോയി അപ്ഡേഷൻ ഒന്നും നടക്കുകയെന്ന്, അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയുകയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും കഴിയത്തില്ല. ബ്രിഡ്ജ് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ഗ്യാപ്പ്. അത് അബ്രഹാം പിതാവ് വിചാരിച്ചാലും അത് നടക്കുകയില്ല. അങ്ങനെ ഉള്ള ഒരു നിലയിലുള്ള ഒരു 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 സാഹചര്യം അവിടെ ഉളവായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ അത് കഴിയത്തില്ല എന്ന് ഉള്ളൊരു കാര്യം നമുക്കവിടെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ അയക്കണമേ, ലാസറിനെ അയക്കണമേ, എൻ്റെ പിതാവെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ, ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവരോട് സാക്ഷ്യം പറയട്ടെ. അപ്പം നേരത്തെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടല്ലേ ഇദ്ദേഹം ഇവിടെ കിടന്നത്? ഇപ്പം ഇനി ഇദ്ദേഹം എഴുന്നേറ്റ് പോയ നമ്മുടെ ആ യാതന സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഇല്ല, ചത്തവൻ എഴുന്നേറ്റ് പോയാൽ എന്തായാലും അവർ കേൾക്കാതിരിക്കത്തില്ല. നമുക്കുണ്ടല്ലോ നമ്മുടെ ചില സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത്, ആ ഇന്നാര് വന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ ഇന്നെല്ലാരും വിശ്വസിച്ചത് തന്നെ എന്ന് വെച്ചിട്ടാ ചില കുറ്റവാളികളെയൊക്കെ കൊണ്ട് നമ്മൾ തോളത്ത് വെച്ചുകൊണ്ട് നാടുനീളം നടന്ന് അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. നല്ല കാര്യം സാക്ഷ്യം പറയട്ടെ എന്നാൽ തന്നെ പറയുകയാണ്, ദൈവത്തിന്റെ വചനം കേട്ടിട്ട് വിശ്വസിക്കാത്ത ഒരുത്തന് ഇനി എന്ത് കേട്ടിട്ടാ വിശ്വസിക്കാൻ പോകുന്നത്? ലാസർ അവിടെ ചെന്ന് അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ അവിടെ നരകിച്ച് കിടന്നെങ്കിലും അവൻ ഈ സാക്ഷ്യങ്ങളും പറയേണ്ട കാര്യങ്ങളും നിത്യതയും ഒരു ദൈവമുണ്ടെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും നമ്മളിങ്ങനെ മുന്നോട്ട് പോകരുന്നും ഒക്കെ ഒരുപക്ഷെ അവൻ പറഞ്ഞു കാണത്തില്ലേ? അവൻ സാക്ഷിച്ചിട്ടില്ലേ? ഇപ്പോഴാണ് അവ തോന്നുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അവർക്കൊന്ന് മനസ്സിലാകാനായിട്ട് ഉള്ള ഒരു ആത്മഭാരം ഇവിടെ വന്നപ്പോൾ തോന്നും. നമുക്കറിയാം അങ്ങ് ചെന്നു കഴിയുമ്പം ഒത്തിരി പേർക്ക് ഇതുപോലെ ഭാരങ്ങളൊക്കെ തോന്നും. ആ റിയാലിറ്റി ആണ് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഈ തർക്കിച്ചു നിൽക്കുന്ന വാദിച്ചു നിൽക്കുന്ന അനേകർക്ക് പല ഭാരങ്ങളും തോന്നും. എന്നാൽ ആ ഭാരം ഒന്നും അവിടെ ഇറക്കി വെക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അതിനുള്ള വകുപ്പില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയും, മോശയുടെയും പ്രവാചകന്മാരുടെയും ആ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും അവൻ വിശ്വസിക്കയില്ല എന്ന് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പം നമുക്ക് ഏറ്റവും ഒരു പാരബിൾ എന്ന് നമുക്ക് പറയാമെങ്കിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് ഈ ഒരു ഉപമ മുഖാന്തരം, ഈ ലാസറിന്റെയും ധനവാന്റെ ഉപമയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ 19 16 19 മുതൽ ഇതാണ് വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം. അതുപോലെ തന്നെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. പറദീസയിലേക്ക് പോകുന്ന കാര്യം, ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും എന്ന് കർത്താവ് പറഞ്ഞ കാര്യം, കർത്താവ് ക്രൂശിലെ കള്ളനോട് പറഞ്ഞതായിട്ടുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ഓൾറെഡി പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ പറയുക, അവന് സെൻസേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ലാസറിന്റെ ഉപമയിൽ നമ്മൾ കാണുന്നത് ദാഹം ഉണ്ടായിരുന്നു, ഇതുണ്ട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു വലിയ വേർപാട്, ഏകാന്തത അവൻ അനുഭവിക്കും. അവൻ ഏകനായിട്ട അവിടെ സെപ്പറേഷൻ, വലിയൊരു ദൈവത്തോടടുക്കാൻ വയ്യ, അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ വയ്യ, മാനസാന്തരപ്പെടണമെന്നുള്ള മാനസാന്തരപ്പെടാൻ വയ്യ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അവിടെ സംജാതമായത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്നേഹത്തിൽ നകന്ന്, നിത്യമായി ദൈവത്തിന്റെ ആ പ്രകാശത്തിൽ നകന്ന്, അന്ധകാരത്തിൽ ആയിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എക്സ്ട്രീമായിട്ടുള്ള സഫറിങ്ങിന്റെ ഒരു അനുഭവമാണ് ഈ നരകത്തിൽ പോകുന്നതിന് മുന്നേ തന്നെ ഉള്ള അനുഭവം എന്നുള്ളത് ഓർക്കുമ്പം അത് എന്തുമാത്രം പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അവിടെ ചെന്ന്
അവിടെ ചെന്നാൽ മാനസാന്തരപ്പെടാൻ പറ്റുമോ? നമുക്കറിയാം ഈ മാനസാന്തരം എന്ന് പറയുന്നത് എവിടെ ചെന്നും ആർക്കും എവിടെ ചെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ചിലർക്കൊരു വിചാരമുണ്ട്. അതൊരു തെറ്റായ ചിന്തയാണ്. മാനസാന്തരം ദൈവം നൽകുന്നതാണ്. ഏതാ അത്? നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം രക്ഷിക്കപ്പെടാനായിട്ട് മാനസാന്തരം ദൈവം ജാതികൾക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുപോലെ ദൈവത്തിന്റെ ദയ നമ്മളെ ദീർഘ മാനസാന്തരത്തിൽ നടക്കുന്നു എന്നറിയാതെ അവന്റെ ദയാ ദീർഘശാന്തി എന്നിട ഐശ്വര്യം നിരസിക്കുന്നുവോ? അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇത് ദൈവം കൂടെ നൽകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മാനസാന്തരപ്പെടാനുള്ള ചില സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കല്ല ഈ മാനസാന്തരം പെടാനായിട്ട് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചാലും നടക്കാത്ത ഒരു അനുഭവം. അപ്പൊ അവൻ മാനസാന്തരപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ ആ സ്റ്റബേൺനെസ്സിൽ തന്നെ അവൻ നിന്നുപോകുന്നു. അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസം വരണമേ എന്ന് ആഗ്രഹിക്കാത്ത പലരുമില്ല. അതായത് അവിടെ അത് ആ അങ്ങനെ മാനസാന്തരപ്പെടാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്റ്റബേൺനെസ്സിലാണോ നമ്മൾ മുന്നോട്ട് പോയത് അതിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം ആണ് അവിടെ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല നമുക്ക് തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം റവലേഷൻ 20:11-15 വരെ നമ്മൾ വായിക്കുമ്പോൾ അത് വായിക്കാം. റവലേഷൻ 20:11 അതിന്റെ 15 ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാദവൃത്തം സിംഹാസനത്തിന് മുന്നിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണമുള്ള വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ നീതിമാന്മാരുടെ പുനരുത്ഥാനം കഴിഞ്ഞു, അതുപോലെ തന്നെ 1000 വാഴ്ച കഴിഞ്ഞു. അതിനുശേഷം നടക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം എന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. നോക്കിയാട്ട് അതുപോലെ തന്നെ നമുക്ക് വായിക്കാനായിട്ട് വളരെ ഒത്തിരി ദൈവവചന ഭാഗങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. സമുദ്രം തന്നിലുള്ള ഇവരെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ പല വിഷയങ്ങളിൽ നമുക്ക് ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് മരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും കൂടെ അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരം വിട്ട് ആത്മാവും ദേഹിയും വിട്ടുപോവുകയും കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ ന്യായവിധി വരെ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരിക്കുകയും ആ വെയിറ്റിംഗ് പീരീഡിൽ ആയിരിക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ബോധരഹിതമായിട്ട് ഒന്നും ഉള്ള ഒരു അനുഭവത്തിലല്ല, അപ്പോൾ തന്നെ ദൈവസാന്നിധ്യത്തിലും സന്തോഷത്തിലും ആയിരിക്കുന്ന ഒരു അനുഭവമാണ് ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നാൽ ദുഷ്ടന്മാരെ കുറിച്ച് അവർ യാതനാസ്ഥലം അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ യാതന അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. കർത്താവിന്റെ വരവിന് ശേഷം 1000 വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാരെല്ലാം പുനരുത്ഥാനം ചെയ്യുകയും അവർക്ക് ന്യായവിധി ഉണ്ടാകുകയും നിത്യമായിട്ടുള്ള ദണ്ഡനത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുക്കി നമുക്ക് പറയാനായിട്ട് കഴിയുന്ന കാര്യം. അപ്പൊ ഈ മരണത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം നമ്മുടെ ഈ വ്യക്തിത്വം, നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ആ സോളും, അവരുടെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ആത്മാവും നമ്മുടെ ശരീരത്തെ വിട്ടുപോവുകയും, അത് ആത്മദേഹി ദേഹം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ആത്മാവ് ദേഹം ദേഹി എന്ന് നമ്മൾ ആത്മാവ് ദേഹി ദേഹം എന്ന് നമ്മൾ പഠിച്ച അതിനുള്ള ബന്ധത്തിൽ ഇന്ന് ഇപ്പൊ പറയുന്ന ഒരു കാര്യം, അധികമൊന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, പ്രത്യേകതകൾ ഒത്തിരി കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. എന്നാൽ തന്നെ എപ്രകാരമായിരിക്കും
ആത്മാവുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട് എന്ന് വിചാരിക്കുകയും പഠിക്കുകയും വചനത്തിൽ അത് ആധികാരികമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന നമുക്ക് ആ ദേഹിയും ആത്മാവും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാ ഭാഗവും പറഞ്ഞോ, ഷെയർ ചെയ്തോന്നൊന്നും എനിക്ക് അറിയത്തില്ല, ചില ഭാഗത്ത് വല്ല തെറ്റുണ്ടായോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് തുടർന്നുള്ള ദൈവദാസന്മാർക്ക് ഷെയർ ചെയ്യുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. താങ്ക് യു പാസ്റ്റർ ജയദീപ്.